നമസ്കാരം. ഊട്ടി കൂനൂരിൽ ഹെലികോപ്റ്റർ തകർന്ന് അന്തരിച്ച CDS മേധാവി ബിപിൻ റാവത്തിന്റെ മരണത്തിൽ നടുക്കം വിട്ടുമാറാതെ രാജ്യം. അദ്ദേഹവും ഭാര്യ മധുലിക റാവത്ത്, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരാണ് കോപ്റ്ററിലുണ്ടായിരുന്നത്. കോയമ്പത്തൂരിലെ സുലൂർ വ്യോമസേന വിമാനത്താവളത്തിൽ നിന്ന് വില്ലിംഗ്ടൺ കന്റോൺമെന്റിലെ ഡിഫൻസ് കോളേജിലേക്ക് സെമിനാറിനായി പങ്കെടുക്കാൻ പോകവെ കട്ടേരി പാർക്കിൽ വെച്ചാണ് കോപ്റ്റർ തകർന്നു വീണത്. വ്യോമസേനയുടെ MI-17B5 വിഭാഗത്തിൽപ്പെട്ട കോപ്റ്ററിലാണ് ഇവർ സഞ്ചരിച്ചിരുന്നത്. ഉച്ചയ്ക്ക് 2:40 നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ 11:40 സംഘവും ഹെലികോപ്റ്ററിൽ പുറപ്പെട്ടത്. 12:10 വെല്ലിംഗ്ടണിലെത്തി. പക്ഷേ കനത്ത മഞ്ഞ് കാരണം ഹെലികോപ്റ്റർ ഇറക്കാൻ സാധിച്ചില്ല. തുടർന്ന് സുല്ലൂരിലേക്ക് മടങ്ങി. ഏകദേശം 12:20 ശേഷം കുനൂരിലെ കട്ടേരി ഫാമിന് സമീപത്തേക്ക് ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ബിപിൻ റാവത്ത് മരണപ്പെട്ടത്. രക്ഷാപ്രവർത്തകരോട് ബിപിൻ റാവത്ത് സംസാരിച്ചിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട്. അദ്ദേഹം തന്റെ സ്വന്തം പേര് പറഞ്ഞിരുന്നുവെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ NC മുരളി പറഞ്ഞു. ശരീരമാസകലം അദ്ദേഹത്തിന് പൊള്ളലേറ്റിരുന്നു. ബിപിൻ റാവത്ത് തന്റെ പേര് പറഞ്ഞതായും ഹിന്ദിയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നെന്നും ഉദ്യോഗസ്ഥർ മാധ്യമത്തോട് പറഞ്ഞു. ദുർഘടമായ പ്രദേശമായിരുന്നതിനാൽ ഫയർഫോഴ്സ് എഞ്ചിനുകൾക്ക് പ്രദേശത്തെത്താൻ താമസമുണ്ടായി. ഇത് രക്ഷാപ്രവർത്തനത്തിന് ചെറിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. കുടങ്ങളൊക്കെ ഉപയോഗിച്ച് ആദ്യം തീയണയ്ക്കാൻ ശ്രമം നടന്നെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ബിപിൻ റാവത്ത് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിരുന്നുവെന്നും ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചതെന്നും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ പറയുന്നു. പുക കാരണം എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഓടിച്ചെന്നപ്പോൾ രണ്ടുപേർ നിലത്ത് കിടക്കുന്നതാണ് കണ്ടത്. തീ പിടിച്ചപ്പോൾ പുറത്തേക്ക് ചാടിയതാവണം. വസ്ത്രങ്ങളിലൊക്കെ തീ പിടിച്ചിരുന്നു. മുഖമാകെ പൊള്ളലേറ്റ് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലായിരുന്നു. അവരിലൊരാൾ വെള്ളം ചോദിച്ചു. കൂനൂർ അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയ ശിവകുമാർ പറയുന്നു. പരിക്കേറ്റവരിൽ ഒരാളുമായി സംസാരിക്കുമ്പോൾ അയാൾ വെള്ളത്തിനായി ആവശ്യപ്പെട്ടു. പിന്നീട് വാർത്തകൾ കണ്ടപ്പോഴാണ് അപകടത്തിൽ സംയുക്ത സൈനിക മേധാവി ഉണ്ടെന്ന കാര്യം മനസ്സിലായതെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ അദ്ദേഹത്തിന് വെള്ളം നൽകാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പേ തന്നെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയെന്നും പറയുന്നുണ്ട്. അപകട സ്ഥലത്തേക്ക് വാഹനം എത്താൻ കഴിയാത്തതിനാൽ 500 മീറ്റർ അകലെയുള്ള റോഡിലേക്ക് ഇരുവരെയും കമ്പിളിപ്പുതപ്പിലാണ് എത്തിച്ചത്. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തിയതായും അദ്ദേഹം പറഞ്ഞു. ഹെലികോപ്റ്ററിന് സമീപം മറ്റൊരു മൃതദേഹം കണ്ടിരുന്നതായും അദ്ദേഹം പറഞ്ഞു. ബിപിൻ റാവത്തിന്റെ മൃതദേഹം ഇന്ന് വൈകിട്ടോടെ കൂനൂരിൽ നിന്ന് ഡൽഹിയിൽ എത്തിക്കും. തുടർന്ന് നാളെ സംസ്കരിക്കും. ഡൽഹിയിലെ ബ്രാർ സ്ക്വയറിലാണ് സംസ്കാരം നടക്കുക. അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള കോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. അതിനാൽ തന്നെ വ്യോമസേന അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അന്വേഷണ സംഘം അപകടം നടന്ന കൂനൂരിലെത്തി. വിംഗ് കമാൻഡർ ഭരദ്വാജിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അപകടത്തിൽ തൃശൂർ സ്വദേശിയും മരണപ്പെട്ടിരുന്നു. ജനറൽ ബിപിൻ റാവത്തിന്റെ മരണത്തിൽ ലോകരാജ്യങ്ങൾ അനുശോചനമർപ്പിച്ചു. ബ്രിട്ടനും അമേരിക്കയും നടുക്കം രേഖപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭയും മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. അതീവ ദുഃഖകരമെന്നാണ് ഐക്യരാഷ്ട്രസഭ പറഞ്ഞത്. ഇന്ത്യൻ ജനതയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും യു എൻ പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ പൌരിയിൽ 1958 മാർച്ച് 16 ബിപിൻ റാവത്ത് ജനിച്ചത്. സൈനിക പാരമ്പര്യമുള്ള കുടുംബത്തിനായിരുന്നു അദ്ദേഹം ജനിച്ചത്. കരസേനയിലെ ലഫ്റ്റനന്റ് ജനറലായിരുന്നു പിതാവ് ലക്ഷ്മൺ സിംഗ് റാവത്ത്. 2016 ഡിസംബർ 31 കരസേനാ മേധാവിയായി അദ്ദേഹം ചുമതലയേറ്റത്. 2020 ജനുവരി 1 സംയുക്ത സേനാ മേധാവിയായി. സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നത് 2ാം തവണയെന്ന് റിപ്പോർട്ടുകളുണ്ട്. 2015 ഫെബ്രുവരി 3 ആദ്യ അപകടം നടക്കുന്നത്. അന്ന് നാഗാലാൻഡിലെ ദിമാപൂരിൽ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിൽ അത്ഭുതകരമായാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. പറന്നുയർന്ന ഉടനെ ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു. അന്ന് ലഫ്റ്റനന്റ് ജനറലായിരുന്നു അദ്ദേഹം. 3 സേനാ വിഭാഗങ്ങളുടെ തലവനായി 2020 മാർച്ചിലാണ് ബിപിൻ റാവത്ത് നിയമിതനാകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.